തിരുവനന്തപുരം നഗരസഭയിലെ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ അപരർക്ക് താമര ചിഹ്നത്തോട് സാമ്യമുള്ള ചിഹ്നം നൽകിയതിൽ പ്രതിഷേധം. ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ സി പി ഐഎം ശ്രമിക്കുന്നുവെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു. നടപടി പിൻവലിച്ചില്ലെങ്കിൽ അതേ നാണയത്തിൽ മറുപടി നൽകുമെന്നും ബി ജെ പി മുന്നറിയിപ്പ് നൽകുന്നു. പഞ്ചൂർ വാർഡിലെ ജയലക്ഷ്മിയാണ് ഞാൻ. അതേ വാർഡിൽ തന്നെ രണ്ട് അപര ജയലക്ഷ്മിയും കൂടെ നിർത്തിയിട്ടുണ്ട്. അതിലൊരു ജയലക്ഷ്മിക്ക് റോസാപ്പ് കൊടുത്തിരിക്കുകയാണ്. കാരണം എൻ്റെ ചിഹ്നം താമരയാണ്, അതും എൻ്റെ തൊട്ടടുത്താണ് കൊടുത്തിരിക്കുന്നത് ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി. ഇതടക്കം തിരുവനന്തപുരം നഗരസഭയിലെ 12 വാർഡുകളിലാണ് ബി ജെ പിയുടെ താമര ചിഹ്നത്തിന് സമാനമായി അപരന്മാർക്ക് റോസാ പുഷ്പം ചിഹ്നമായി നൽകിയത്. കൂടാതെ ബാലറ്റിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പേരിന് തൊട്ടടുത്താണ് റോസാ പുഷ്പം ചിഹ്നമായുള്ള സ്ഥാനാർത്ഥികളുടെ പേരും ചേർത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ശുദ്ധ തെമ്മാടിത്തരമെന്ന് ബി ജെ പി ആരോപിച്ചു. ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ സി പി എം ശ്രമിക്കുകയാണെന്നും നടപടി പിൻവലിച്ചില്ലെങ്കിൽ അതേ നാണയത്തിൽ മറുപടിയെന്നും ബി ജെ പി. സി പി എം ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ അതിനെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാൻ ഞങ്ങൾ തയ്യാറാവും. നഗരസഭയിലെ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിലാണ് ബാലറ്റിൽ സ്ഥാനാർത്ഥികളുടെ പേര് അനുവദിച്ചതെന്നും ബി ജെ പിയുടെ പരാതി പരിശോധിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. എന്നാൽ റോസാ ചിഹ്നം പിൻവലിക്കാതെ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ബി ജെ പി. 24 തിരുവനന്തപുരം.